അനുഭവിക്കുന്ന ദൈവമക്കൾക്ക് അവന്റെ ആത്മസാന്നിധ്യവും അവന്റെ തേജസിന്റെ സാന്നിധ്യവും അനുഭവിക്കാൻ കഴിയുമ്പോഴുള്ള ഒരു അനുഭൂതി എത്ര വലുതാണ് ദൈവമക്കളെ. എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന ഇത്രയും ദൈവമക്കൾ അന്യമായ ചിന്തകൾ വെടിഞ്ഞ് ഇന്ന് രാത്രി ആരാധനായ ക്രിസ്തുവിങ്കലേക്ക് കണ്ണുകൾ ഉയർത്തിയാൽ ഈ പന്തലിനകത്ത് അവന്റെ തേജസ് ഇറങ്ങി വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അഗ്നി ജ്വാലക്കൊത്ത കണ്ണുകളുള്ളവൻ മാറത്ത് പൊങ്കച്ച കെട്ടി വെള്ളോടികൾക്ക് സദൃശ്യമായി, കാലുകളുള്ളവൻ ഏഴു നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് നിലവിളക്കുന്നതിൽ ഉലാവുന്ന കർത്താവാണെങ്കിൽ നിശ്ചയമായിട്ടും ഇന്ന് രാത്രി അവന്റെ സഭ കൂടിയിരിക്കുന്നിടത്ത് തേജസ് ധരിച്ച നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങി വരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ആ തേജസ് കണ്ടിട്ടുള്ള ആ തേജസ് അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം ലോകത്തിലെ നയന മനോഹരമായ ഏറ്റവും വലിയ കാഴ്ചയേക്കാൾ ഒരു ഭക്തന് ആഹ്ലാദം ഉണ്ടാക്കുന്നത് ദൈവദേജസിന്റെ കാഴ്ചയാണ്. കരങ്ങളടിച്ച് ദൈവമക്കളെ ആരാധിക്കാം. ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വരുമ്പോൾ ഇന്ന് രാത്രി ഇരുളിന്റെ വ്യാപാരങ്ങൾ ജീവിതങ്ങളുടെ മനസ്സിൽ നിന്ന് ആട്ടി പുറത്താക്കപ്പെടും. അത് ഈ ദേശത്തെ വചനം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സുഹൃത്തെ, ഇരുളിന്റെ ആധിപത്യം തങ്ങളുടെ കുടുംബത്തെ വലച്ചിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയുന്നു യേശുവിന്റെ സാന്നിധ്യം ആ സാന്നിധ്യം അനുഭവിച്ച അവന്റെ തേജസ് നിന്റെ ഭവനത്തിൽ തങ്ങളുടെ ഭവനത്തിൽ ഇറങ്ങി വരും. ആ ദൈവവേദസ് അനുഭവിച്ചാൽ ഇരുളിന്റെ എല്ലാ ശക്തികളും വിട്ടുപോകും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അഭിഷിക്ത ദാസന്മാർ ആത്മനിറവോടെ ഈ രാത്രി ദേശത്തോട് കൽപ്പിക്കുന്നു ചില ഇരുളിന്റെ ആധിപത്യങ്ങൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ജീവിതങ്ങളെ ഹൃദയം വിട്ടുപോകട്ടെ, കുടുംബങ്ങൾ വിട്ടുപോകട്ടെ, ശക്തി ഇന്ന് രാത്രി ചില ഹൃദയങ്ങളിലേക്ക് വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി പെയ്തിറങ്ങുമ്പോൾ ചില അത് തേജസ് അവിടെ കിറങ്ങി വരുമ്പോൾ വ്യാപാരങ്ങൾ വിട്ടുപോകും. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് സ്തുതി കൊടുത്തു. ഈ ലോകത്തിന്റെ അന്തരീക്ഷത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അനുഭവിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കാം. ഹല്ലേലൂയ, അവന്റെ തേജസിന്റെ മഹത്വം, അവന്റെ തേജസിന്റെ വലിപ്പം, അവന്റെ തേജസിന്റെ ആ മനോഹാരിത അത് വലുതാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞു ഞങ്ങൾ അവന്റെ തേജസ് കണ്ടു. ഈ തേജസ് കണ്ടു എന്നുള്ള കാര്യം എടുത്ത് പരാമർശിക്കാരണം ആ കാരണം എന്ത് എന്ന് മനസ്സിലാക്കണം. കാരണം ദൈവം മനുഷ്യന്റെ സൃഷ്ടിപ്പിനു വേണ്ടി ആ ദൈവിക തൃത്വം ഒരുമിച്ച് കൂടുമ്പോൾ ദൈവം പ്രസ്താവിച്ചത് ഉൽപ്പത്തി പുസ്തകം 1:26 വാക്യത്തിലുണ്ട്, നാം നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക. അപ്പം മനുഷ്യന്റെ സൃഷ്ടിപ്പിന് വേണ്ടി ഒരുങ്ങുന്ന ദൈവം പറയാണ് നാം നമ്മുടെ സാദൃശ്യത്തിലും നമ്മുടെ സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക. എത്ര നല്ല ചിന്തയാണ്. ഈ ഭൂമിയിൽ ഏത് ദേവന്മാരാണ് അങ്ങനെ ആഗ്രഹിക്കുക? ഈ ഭൂമണ്ഡലത്തെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഉളവാക്കിയ ഒടേതമ്പുരാൻ പറയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മനുഷ്യനെ നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഉണ്ടാക്കുക. മനുഷ്യനോട് ഇത്ര കരുണ ഉള്ള ഒരു ദൈവത്തെ എന്നെ അങ്ങനെ ഓർത്തല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് സ്തുതി പറയാൻ തോന്നുന്നത്. ദൈവത്തിന്റെ സാദൃശ്യത്തിലും ദൈവത്തിന്റെ സ്വരൂപത്തിലും എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. ആ പ്രശ്നം ഒന്ന് മനസ്സിലാക്കാൻ
നിങ്ങളുടെ ബുദ്ധി കേന്ദ്രങ്ങൾ ഒന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. അവ ദൈവത്തിന്റെ സാദൃശ്യത്തിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ വിവിധ മതദർശനങ്ങളിലുള്ള ആളുകളുടെ ഇടയിലുണ്ട്. പക്ഷെ ഞാൻ വളച്ചുകെട്ടില്ലാതെ എന്റെ ശ്രോതാക്കളോട് പറയാം, ബൈബിൾ നമുക്ക് തരുന്ന ദൈവത്തിന്റെ രൂപം സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു തർക്കവുമില്ല. അതെന്താണ് ആ രൂപം എന്ന് ബൈബിളിന്റെ താത്വിക നിലപാടിൽ നിന്നുകൊണ്ട് പറയാൻ ഞങ്ങൾക്ക് സാധിക്കും. അത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ ചിലരെങ്കിലും ശ്രദ്ധിക്കാറുണ്ട്, ഈ ദൈവാരാധനയ്ക്ക് ശരിക്കും നമുക്ക് ഒരു രൂപസഹിതമുള്ള ഒരാരാധനയല്ലേ അഭികാമ്യം എന്നൊക്കെ തോന്നാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ദൈവത്തെ ചമയ്ക്കാൻ കഴിയുമോ എന്ന് എന്റെ വിശദീകരണത്തിന് ശേഷം നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പൊ എന്താണ് നമ്മുടെ സാദൃശ്യം സ്വരൂപം? അതേ സംബന്ധിച്ച് ഇവിടെ ഇരിക്കുന്ന എന്റെ മാന്യ വനിതകളോട് നമ്മൾ ചോദിക്കാതിരിക്കട്ടെ, അട്ടെ നിങ്ങളെ പോലാണോ അതോ നിങ്ങളുടെ വീട്ടിലെ അച്ഛനെ പോലാണോ ദൈവത്തിന്റെ രൂപം എന്ന് ചോദിച്ച നമ്മുടെ സ്വരൂപം ഇതിലേത് രൂപമായിരിക്കും? ഇനി നമ്മളെ പുരുഷപക്ഷപാതികളും പുരുഷമേധാവിത്വം നിലനിൽക്കുന്ന സ്ഥലത്ത് നമ്മളെല്ലാം കൂടെ അങ്ങ് പറയാം, മിക്കവാറും ദൈവത്തിന്റെ രൂപം നമ്മുടെ ഏകദേശം രൂപം പോലെ ഉള്ളൂ എന്ന് നമ്മൾ അങ്ങ് പറഞ്ഞ യോഗാനന്ദരം വീട്ടിൽ ചെന്ന് ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഇവരെ ചോദിക്കും ഞങ്ങൾ പിന്നെ സാത്താന്റെ രൂപമാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള തർക്കങ്ങൾ ഉള്ളത് കൊണ്ട് ഇത് ഒന്ന് സംശയ നിവാരണം വരുത്തി പോകേണ്ടത് ആവശ്യമാണ്. നിങ്ങള് ഇടയ്ക്ക് സ്തോത്രം പറഞ്ഞാലും ഇത് കേട്ട് പോകാവുള്ളൂ, അല്ലെ ഈ സ്തോത്രം പറയുന്ന നേരത്തെ പറയുന്ന കാര്യം കേൾക്കാതെ വന്ന പ്രശ്നം. പിന്നെ ഇപ്പോ പ്രതികോസ്തിന്റെ ഒരു പുതിയ സംസ്കാരം അനുസരിച്ച് നമുക്ക് താളം മതി, കേൾക്കണമെന്നൊന്നുമില്ല. പിന്നെ ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ഭയങ്കരമായിരുന്നെന്നും പറയും. അതൊന്നും എന്നെ സംബന്ധിച്ച് ആഗ്രഹമില്ല, കാരണം മിക്കവാറും ഒക്കെ ഒരിടത്ത് ഒരു പ്രാവശ്യം വിളിക്കാറുണ്ട്. കാരണം ഈ താളമില്ലായ്മയാന്ന് കണ്ടു. അതെ, നമുക്കൊരു പെന്തക്കോസ്തിന്റെ ഒരു താളമുണ്ടല്ലോ. അപ്പൊ ഞാൻ ആ താളത്തിൽ നിന്ന് മാറ്റി ചവിട്ടുന്ന ഒരാളാണ്, അതുകൊണ്ട് ആയിരിക്കാം. അപ്പൊ ഏതായാലും നാം നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് ദൈവം ഉണ്ടാക്കിയ മനുഷ്യനെ എന്തോ രൂപമാണ്. അപ്പൊ ഇതെന്താ രൂപം? ആ രൂപം സംബന്ധിച്ച് പോലും ഭൗതിക കേന്ദ്രങ്ങളിൽ ഭയങ്കര തർക്കം നടക്കുന്നുണ്ട്. അവരെല്ലാം ദൈവത്തിന്റെ രൂപമൊക്കെ ചമയ്ക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ഞാൻ പറയാം, വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്ന ദൈവം, ആ ദൈവത്തിന് അങ്ങനെ രൂപമില്ല, ആ ദൈവം ആത്മാവായ ദൈവമാണ്. ആത്മാവായ ദൈവം, ദൈവം ആത്മാവാകുന്നു. ഇവിടുത്തെ ഏതെങ്കിലും ചിത്രകാരന്മാർക്ക് ശേഷി ഉണ്ടെങ്കിൽ വരയ്ക്കെ ആത്മാവായ ദൈവത്തെ. അതുകൊണ്ടല്ലേ ഞങ്ങൾ പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും നിയന്താവുമായ ദൈവം, ആ ദൈവം ആത്മാവായ ദൈവം. അപ്പോൾ ശ്രോതാവിന്റെ ചോദ്യം, അപ്പോൾ പിന്നെ ഈ രൂപം സ്വരൂപം പറയാം. നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ രൂപം, ആ രൂപമല്ല ദൈവത്തിന്റെ സ്വഭാവ ഗുണങ്ങൾ. നമ്മൾ സ്നേഹിക്കുന്നില്ലേ, ഈ സ്നേഹം എവിടുന്ന് കിട്ടിയതാ? നമ്മൾ പറയുന്ന ഈ സ്നേഹവും വിശുദ്ധിയും കരുണയും ദയയും എല്ലാം ദൈവത്തിൻ്റെതാ. സൃഷ്ടിപ്പിൽ മണ്ണുകൊണ്ട് സൃഷ്ടിച്ച മനുഷ്യന്റെ
അവന്റെ മൂക്കിലേക്ക് ദൈവം അവന്റെ ശ്വാസം ഊതിവിട്ടപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി. അതോടുകൂടെ കിട്ടിയതാണ് അവന്റെ ഗുണം. പറയാം, അത് ഇതിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ പിന്നെ ആ ഗുണം വല്ലതും ഉണ്ടോ? ഭയങ്കര സ്നേഹമായിരുന്നു അച്ചായനെന്ന് പറഞ്ഞാലും 4 ദിവസമേ വെച്ചോണ്ടിരിക്കത്തുള്ളു. ഇപ്പൊ ചിലര് പറയുന്ന 3 ദിവസമെങ്കിലും എന്നെ വെച്ചേക്കണോ, എന്നാത്തിനാന്ന് എനിക്കറിയത്തില്ല. ഇത് ഒരാൾ പറഞ്ഞു, ജീവിച്ചപ്പോഴും മഹാപ്രശ്നമായിരുന്നു നമുക്ക്, മരിച്ചപ്പോഴും പ്രശ്ന. ഇപ്പൊ ആളുകൾ പറയുന്നേ, പുതിയ പുതിയ ആളുകൾ പറഞ്ഞു വെച്ചേക്കുന്ന എന്താണെന്നറിയോ, എന്റെ നെഞ്ചത്ത് 50 റീത്തെങ്കിലും വെച്ചേക്കണമെന്നാ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തിനാണാവോ ഈ പുഷ്പചക്രമൊക്കെ ചാകുമ്പോ നമ്മുടെ ചങ്കത്ത് കൊണ്ട് വെക്കുന്നത്? എന്നാൽ അതിന്റെ പൈസ നമ്മൾ ജീവനോടെ ഇരിക്കുമ്പോ നമ്മുടെ കൈ കിട്ടുകയാണെങ്കിൽ ഒരു യോഗം നടത്തും. എനിക്കതിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം, കത്തോലിക്ക സഭയെ നവീകരണത്തിന്റെ അത് വാൾമുനയിൽ നടത്തിയ പ്രമുഖ ചിന്തകനും സാഹിത്യകാരനും ഒക്കെ ആയിരുന്ന നമ്മുടെ ഓശാന മൗണ്ടിലെ എന്താ, നിങ്ങൾ ആരും ഓർക്കുന്നില്ലേ? പറഞ്ഞുതരാം. അദ്ദേഹം ഒരു ഗ്രന്ഥം ഇറക്കിയിട്ടുണ്ട്, ജോസഫ് പുലിക്കുന്നേ. അതെ, അദ്ദേഹം ഇറക്കിയിട്ടുള്ള ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഒറ്റേറണം ഞാൻ ചത്തു കഴിയുമ്പോ എന്റെ ചങ്കത്ത് വയ്ക്കാൻ റീത്തും കൊണ്ടുവന്നേക്കരുത്. ഏതാണ്ട് വട്ടപ്പലക ഏതാണ്ട് അർത്ഥയില് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പെട്ടി അടിച്ചു കൂട്ടാൻ എനിക്ക് ഇട്ടി പെട്ടിയും വേണ്ടെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്നവർക്ക് തന്റെ ഇടം ഉണ്ടോ? എന്നെ 3 ദിവസം വെച്ചേക്കണം, എന്റെ ചങ്കത്ത് 50 റീത്തും വെച്ചേക്കണം. കണ്ടോ, ഇരിക്കുന്നവന് മുഴുവൻ പ്രശ്നം ഉണ്ടാക്കി കേട്ടാ പോകും. ഇന്ന് രാത്രി ഞാൻ പറയാം, നേരെ പോകാനുള്ള പണി നോക്ക്. എനിക്കറിയാം കൃപയൊക്കെ പോകുമെന്നറിയാം. എന്നാലും സുവിശേഷ യോഗത്തിന് ഞാൻ എവിടെ ചെന്നാലും ഒരു സന്തോഷവാർത്ത പറയാറുണ്ട്. അത് ഇവിടെയും പറഞ്ഞേച്ചേ പോകത്തുള്ളൂ. എല്ലാരും എന്റെ മുഖത്തോട് നോക്കണം. ഈ കണ്ണുവഴിച്ച് നോക്കിയിരിക്കുന്നില്ലേ, നമ്മളെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ പോക്കാം. അതാ സന്തോഷവാർത്ത. അത് പറയാനാവ. അപ്പൊ സ്വരൂപവും സാദൃശ്യവും എന്ന് പറയുന്നത്, നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് അവൻ ഊതിത്തന്ന ആ ജീവശ്വാസത്തോടുകൂടെ കയറിയ ദൈവത്തിന്റെ സ്വഭാവമാണ്. ദൈവത്തിന്റെ സ്വഭാവം എന്റെ പൊന്നമ്മച്ചി, അമ്മച്ചിയുടെ സ്നേഹം അമ്മച്ചിയുടേതല്ല, ഇത് ദൈവത്തിൻ്റെതാ. അത് ദൈവം തന്നിട്ട് തന്നെ വേണ്ട രീതിയിൽ നമ്മൾ സ്നേഹിക്കുന്നില്ല. മനസ്സിലായോ? അപ്പൊ സ്വരൂപവും സാദൃശ്യവും എന്ന് പറയുന്നത് ദൈവത്തിന്റെ രൂപസാദൃശ്യമല്ല, ദൈവത്തിന്റെ സ്വഭാവ സാദൃശ്യമാണ്. എത്ര സന്തോഷമുണ്ട്, ഇന്ന് രാത്രി എന്നോട് ദൈവം കരുണ കാണിച്ചല്ലോ. അവന്റെ സ്വഭാവ സാദൃശ്യം എന്നിലേക്ക് പകർന്നു തന്ന ദൈവത്തിന് ഇന്ന് രാത്രി കരമയച്ച് സ്തോത്രം ചെയ്യാം. അപ്പൊ ദൈവം പങ്കുവെച്ച സ്വഭാവവുമുണ്ട്, പങ്കുവെക്കാത്ത സ്വഭാവവും. എല്ലാം കൂടെ ഇത്രയും പങ്ക് വെച്ചിട്ട് നമ്മൾ ദൈവത്തിനെതിരെ ഈ പണിയാണ്. അപ്പൊ ഞാൻ ഓർത്ത്, എന്റെ ദൈവമേ ഇത് മുഴുവൻ കൊടുക്കാതിരുന്നത് നന്നായി. എന്താ പങ്ക് വെക്കാത്തതെന്നറിയോ? ദൈവം ഏതായാലും ഒരു കാര്യം ചെയ്തു, ഇവന് ജ്ഞാനം കൊടുത്തേക്കാം. സർവജ്ഞാനം എന്ത് ചെയ്യത്തില്ല, കൊടുക്കത്തില്ല. ചിലര് സഞ്ചരിക്കുന്ന എൻസൈക്ലോപീഡിയാണെന്ന് പറഞ്ഞാൽ നടക്കുന്നു, ചുമ്മാതാ ഒന്നും അറിയത്തില്ല. ഇപ്പൊ ചുമ്മാ ഡോ എന്ന് പറയുന്ന സാധനം വെച്ചുകൊണ്ട് ആളുകൾ നടക്കുന്നു. ചുമ്മാ ഒരു ഡോ, അതിലെന്തൊരു ആനന്ദമാണ് അറിയോ? അപ്പൊ സർവജ്ഞപീഠം കയറിയ ആളുകളെ പോലാണ് പലരും നടക്കുന്നത്. പക്ഷെ ചുമ്മാ ഒരാള് പറഞ്ഞു, എന്റെ പാസ്റ്ററെ എന്റെ ഗവേഷണ വിഷയം കൊതുകിന്റെ കാൽ എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, വേറെ വല്ലതും അറിയോ? ഈച്ചയുടെ കാലിനെ പോലും അറിയത്തില്ല, കൊതുകിന്റെ കാലെന്ന് മാത്രമേ അറിയത്തില്ല. അപ്പൊ മനുഷ്യന്റെ ജ്ഞാനമൊക്കെ ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇന്ന് രാത്രി
സർവജ്ഞനായ അവൻ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ അറിയാൻ എത്ര അറിയാം, നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ആളെ എന്തറിയാം, നിങ്ങളുടെ ഭാര്യ എന്തോ അറിയാം, നിങ്ങളുടെ ഭർത്താവിനെ എന്തോ അറിയാം, 18 വയസ്സുള്ളതിന്റെ മകനെ എന്നെ അറിയാം, നമുക്കറിയില്ല. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, സർവജ്ഞൻ സകലരെയും അറിയുന്നവൻ, ഒരു നോട്ടത്തിലെല്ലാം അറിയുന്നവന്റെ മുമ്പിലാണ് ഇന്ന് രാത്രി നമ്മൾ ഇരിക്കുന്നത്. അവൻ പങ്കുവെക്കാത്ത സ്വഭാവം, അവൻ സർവജ്ഞനാണ്. അവ ദൈവം പങ്കുവെക്കാത്ത സ്വഭാവം പറയാം, 4 എണ്ണം പെട്ടെന്ന് പറയാം. സർവശക്തൻ എന്റെ പൊന്നോ, അത് നമുക്ക് തന്നിരുന്നെങ്കിൽ ഇത്രയും ശക്തിയുള്ള മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന പരിപാടി എന്നാ ശക്തിയുണ്ട്? നമുക്ക് ഇത്രയും ശക്തി തന്നിട്ട് നമ്മൾ എന്തൊക്കെ പരിപാടിയാ ചെയ്യുന്നത്? അപ്പൊ ദൈവം ഇത് മനസ്സിലാക്കി, സർവശക്തി തന്നിട്ടില്ല. ചിലരുടെ ആ നടപ്പും പോക്കും ഒക്കെ കണ്ടാൽ, ആ സഹോദരനെ കണ്ടാൽ നമ്മൾ ഓർക്കും ഭൂമി അങ്ങനെ തലയിലിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം പറയാം, പോന്ന മൂക്കിൽ കാൽ തട്ടി സഹോദര, നീ താഴെ വീണ് നിന്റെ മൂക്കടിച്ചാൽ നീ പൊങ്ങണമെങ്കിൽ 6 പേര് പറഞ്ഞു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവർ മനസ്സിലാക്കിക്കോ, തന്ന അരോഗ്യത്തിനൊക്കെ സ്തോത്രം പറഞ്ഞോണം. ഇത് ദൈവത്തിന്റെ ദാനമാണ്. ഇത് മറ്റുള്ളവനെതിരെ കടാരയും കൊടുവാനും എടുക്കാനുള്ള ശേഷിയല്ല. പിന്നെ ദൈവം തന്നെ ആരോഗ്യം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊള്ളണം. അവൻ സർവശക്തൻ, അവൻ സർവവ്യാപി, അവൻ സർവജ്ഞാനി, അവൻ മാറ്റമില്ലാത്തവൻ. കരം ഉയർത്തി എത്ര പേർക്ക് സ്തോത്രം പറയാം? ഇന്നത്തെ കാലമനുസരിച്ച് ഈ ഗുണമൊന്നും ദൈവം മനുഷ്യർക്ക് കൊടുക്കാതിരുന്നതിനായി സ്തോത്രം. മനസ്സിലാകുന്നുണ്ടല്ലോ? കർത്താവ് എനിക്കിത് തരാഞ്ഞതിനായിട്ട് സ്തോത്രം. അല്ലെ, സാവകാണുകയില്ല, സർവശക്തി വല്ലതും നമുക്ക് കിട്ടി. ഒരു ശക്തി ഇല്ലാത്ത ഓരോരുത്തർ ഇണക്കുന്ന പരിപാടി കൊണ്ട് കേരള സ്റ്റേറ്റ് കൗൺസിൽ വരെ വിഷമിക്കുക. അപ്പൊ ദൈവത്തിന്റെ സ്വരൂപം എന്ന് പറയുന്ന എന്താ? അവന്റെ സ്വഭാവ സവിശേഷത. അത് മനുഷ്യനെ വികലമായി പോയി. അപ്പൊ ദൈവം എല്ലാം പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അതിലൊരു പങ്കായിരുന്നു ദൈവത്തിന്റെ തേജസ്. തേജോമയനായ ദൈവം തന്റെ തേജസ് കൂടെ ഈ മനുഷ്യനങ്ങോട്ട് കൊടുത്തു. അപ്പൊ അതുകൊണ്ട് തേജസിന്റെ വസ്ത്രം കരിക്കിനത്തും ആലുക്കാസും അയ്യപ്പാസും ഒക്കെ ഉണ്ടാകേണ്ടി വന്നതിന്റെ കാരണം, തേജസിന്റെ വസ്ത്രം ഉടുപ്പിച്ച മനുഷ്യന് വസ്ത്രമില്ലാണ്ട് അവന്റെ വസ്ത്രം നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം പാപമായി. പാപം വിട്ടുപോകില്ലേ വാക്യം? ഞങ്ങൾ അവന്റെ തേജസ് കണ്ടു, ഗ്ലോറി. 2:1 ഞങ്ങൾ അവന്റെ തേജസ് കണ്ടു, മഹത്വം. ഇത് യോഹന്നാൻ പറയുന്നതിനൊരു കാരണമുണ്ടെന്നാ പറഞ്ഞെ. ആ തേജസ് ഉടുപ്പിച്ച മനുഷ്യൻ ദൈവത്തിന്റെ സ്വഭാവത്തിൽ നിന്ന് ദൈവം പങ്കുവെച്ച് കൊടുത്ത അവന്റെ തേജസ് ഉടുപ്പിച്ച് ഏദനിലാക്കി വെച്ച മനുഷ്യൻ എന്താ ചെയ്തെന്നറിയാമോ? ചെറിയൊരു കൗതുകം. ഈ സാത്താന്റെ സംഭാഷണത്തിനാണല്ലോ ആളുകൾ ഏറ്റവും കൗതുകമായി ശ്രദ്ധിക്കുന്നത്. അതേക്കുറിച്ച് പൗലോസൊക്കെ പറഞ്ഞിട്ടുണ്ട്, കർണരസമാകുമാറ് എന്നാണ്. അതെല്ലാം വിശദീകരിക്കാൻ പറ്റുകയില്ല. ഞാൻ പറയുന്നു, ഈ കോട്ടയത്തും കൊല്ലത്തും കോഴഞ്ചേരിയിലും ഒക്കെ ആളുകൾ ഇങ്ങനെ ഓടിക്കൂടുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം കേൾക്കാൻ നല്ല സുഖം. സൈക്കിളും കൊണ്ടുപോവാ, കാറും കൊണ്ടുപോവാ. അപ്പൊ ഞാന് പുസ്തകം പഠിച്ചു നോക്കിയപ്പോ ഒരാള് കപ്പലും കൊണ്ട് ഇതിനകത്ത് വന്നതാ. പോകാൻ നേരത്ത് പോകാൻ പോലും ഇല്ല. ഹല്ലേലൂയാ! ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആധാരശിലകൾ രൂപപ്പെടുത്തിയ
അതിമഹത്തായ ചിന്തകൻ അയാൾ കപ്പലിൽ കൊണ്ട് വന്നതാണെന്ന് വേണേ പറയാം. പക്ഷെ പോകാൻ നേരത്ത് റോമിലെ കാരാഗ്രഹത്തിൽ ഒരു പുതപ്പ് പോലും പുതയ്ക്കാനില്ലാതെ തന്റെ അരിമ ശിഷ്യൻ പുതപ്പുമായി എത്തുമ്പോൾ കർത്തോസിന്റെ മക്കൾ വെച്ച പുതപ്പും പുസ്തകലിഖിതവുമായി പുസ്തകങ്ങളുമായിട്ട് ചെല്ലുമ്പോൾ പടയാളി പറഞ്ഞു, നിങ്ങൾ അന്വേഷിച്ചു വരുന്ന ആ മനുഷ്യന്റെ ഗളച്ഛേദം കഴിഞ്ഞ രാത്രി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് രാത്രിയിലൂടെ വന്നിരിക്കുന്നവരോട് ഞാൻ വിളിച്ചു പറയുന്നു, എന്റെ നസ്രായൻ അതെ ഈ ഭൂമുഖത്തേക്ക് വരുമ്പോൾ അവൻ മഹാസമ്പന്നൻ, പക്ഷെ നമുക്ക് വേണ്ടി അവൻ ദരിദ്രനായി തീർന്നു. ഇന്ന് രാത്രി കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കേൾക്കാൻ സുഖമുള്ളത് പറയുന്നിടത്ത് ആളുകൂടും. പക്ഷെ ഇന്ന് ഞങ്ങൾ പറയുന്നത് അരസികമായ കാര്യമാണെങ്കിലും ഒരു കാര്യം ഓർക്ക്, നിങ്ങളുടെ ആത്മരക്ഷയ്ക്ക് ഉതകുന്ന കാര്യമാണ് ഈ രാത്രി പറയുന്നത്. ദൈവം തന്റെ തേജസ് പങ്കുവച്ച മനുഷ്യൻ സാത്താന്റെ കൗതുകപരമായ ഇടപെടൽ, ആ ഹവ്വയുടെ സംഭാഷണം, മാന്യ വനിതകൾ എന്നോട് വിദ്വേഷിക്കരുത്, ഈ കഴമ്പില്ലാത്ത കാര്യം കേൾക്കാനും കൈയടിക്കാനും കൂടുതൽ ആളുകൾ വനിതകളിൽ നിന്നാണെന്നാണ്. മറ്റുള്ളവർക്ക് കൈയടിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിലും അവരൊരു അഭിമാന ബോധമൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ ഇരിക്കും. പക്ഷെ നമ്മുടെ മാന്യ വനിതകള് എന്ത് കേട്ടാലും ഇങ്ങനെ കൈയടിക്കാനൊക്കെ തയ്യാറാണ്. അപ്പൊ ഇതെന്താണെന്നറിയോ, ഈ ഇവർക്ക് ഈ സാത്താൻ ചോദിച്ചു, ഈ ഈ തോട്ടത്തിന് നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കരുതെന്ന് വാസ്തവമായിട്ട് കൽപ്പിച്ചിട്ടോന്ന് ഉണ്ടോന്ന് ചോദിച്ചു. അയ്യോ, കൽപ്പിച്ചിട്ടുണ്ടോന്ന്, തൊടുക പോലും ചെയ്യരുതെന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഭൂമിയിലാദ്യമായിട്ട് അതിശയോക്തി പറഞ്ഞതും വചനത്തോട് കൂട്ടിച്ചേർത്തതും ആദാമല്ല, കൗവേ. വചനത്തോട് കൂട്ടിച്ചേർക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ആത്മാവ് ആദാമിന്റെ പോലും അല്ല, കൗവയുടെ ആത്മാവ്. അതല്ലേ ഈ സഹോദരിമാരെ കുറിച്ച് നിങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് പറയാണ്, നിങ്ങളുടെ മനഃശാസ്ത്രം പറയാണ്. ഈ സഭാരാധനയ്ക്ക് വന്നിട്ട് ഒരാൾ വരാതിരിക്കുന്നെങ്കിൽ വിളിച്ചിട്ട് മറിയാമേ, ഇന്ന് വന്നില്ലേ, വന്നില്ലല്ലോ, ഹാ ഇന്നല്ല വരേണ്ടത്, എന്തോ സഭ മൊത്തം തകർന്നു പോയി. ചുമ്മാ പാസ് പറഞ്ഞു, 9:30 ആരാധനയ്ക്ക് വരാത്ത ഒരാളും അടുത്ത ആഴ്ച എന്ത് ചെയ്യണ്ട, സാക്ഷ്യം പറയണ്ട, എന്നെ മറിയാമ ശോശാമ വിളിച്ചു പറയും, ഇന്ന് വന്നില്ലേ നീ, മൊത്തം തകർന്നു. അപ്പൊ കേൾക്കുന്നതിനെ അധികമായിട്ട് പറയണം, തൊടുക പോലും അരുത് എന്ന് ദൈവം പറഞ്ഞിട്ടില്ല. വചനത്തോട് കൂട്ടിച്ചേർത്ത ഹവ്വ, അതിന്റെ പിന്തുടർച്ചയായിട്ട് ന്യായപ്രമാണ കാലത്ത് പിന്നെ ന്യായപ്രമാണ പണ്ഡിതന്മാര് വ്യാഖ്യാനിച്ച് അങ്ങ് കൂട്ടി. അതൊന്നും പറയാൻ സമയമില്ല. യേശുക്രിസ്തുവിന്റെ കാലം വന്നപ്പോൾ പർവ്വതത്തിൽ നിന്ന് കൊടുത്തതാണെന്നും പറഞ്ഞ്, പർവ്വതത്തിൽ നിന്ന് കൊടുത്തൊന്നല്ല, പിന്നെ അവിടുത്തെ പണ്ഡിതന്മാര്, ഇപ്പോഴും പണ്ഡിതന്മാര് കുറെ ഇറങ്ങിയിട്ടുണ്ട്, അവര് എന്റെ പൊന്നെ അതങ്ങനെ കാണിക്കുന്നു ഇങ്ങനെ കാണിക്കുന്നു എന്നും പറഞ്ഞങ്ങ് തുടങ്ങി, എന്തോ കാണിക്കുന്നു എന്ന് എനിക്കറിയില്ല, അങ്ങനൊന്നും ഇതിനകത്തില്ല. അപ്പൊ ഈ പണ്ഡിതന്മാരുണ്ടാക്കുന്ന വിഷമം ആർക്കും കൊണ്ടിതും തോന്നരുത്, ഭയങ്കര പ്രശ്നമാണ്. അവരിത് വ്യാഖ്യാനിച്ച് യേശുക്രിസ്തുവിന്റെ കാലം വന്നപ്പോൾ, യേശുക്രിസ്തു വന്ന് നോക്കുമ്പോ ഇവിടെ പർവ്വതത്തിൽ നിന്ന് കൊടുത്തതൊന്നും അല്ല ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തെന്നറിയോ, ചാട്ടവാറ് കയ്യിലെടുത്തു, അവനൊരു കൊടുങ്കാറ്റ് പോലെ വീശി അടിക്കാൻ തുടങ്ങി. ഞാൻ ചോദിക്കട്ടെ, ആ കൈ കഴുകിട്ടേ ഭക്ഷിക്കാവുള്ളൂ, പിന്നെ ശുദ്ധീകരണ നിയമങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. നിങ്ങൾ വീട്ടിൽ പോയി ഗവേഷണം നടത്താൻ ഒരു കാര്യം ഞാൻ പറയാം, ഈ നിയമങ്ങളുള്ള ശിഷ്യന്മാര് തന്നെയല്ലേ യേശുക്രിസ്തുവിന്റെ കൂടെ കൂടിയത്, യഹൂദന്മാര്. 3.5 വർഷം കർത്താവിന്റെ കൂടെ നടന്നപ്പോ അവർക്ക് ഒരു കാര്യം മനസ്സിലായി,
കൈ കഴുകാതെ ഭക്ഷിക്കാവുന്ന മനസ്സിലായി. സ്തോത്രം പറഞ്ഞാൽ വീട്ടിൽ പോയിരുന്ന് ആലോചിച്ചാലേ മനസ്സിലാവൂ. 3.5 വർഷം യേശുവിന്റെ കൂടെ നടന്നപ്പോൾ ഇവര് ഭയങ്കര ശുദ്ധീകരണ നിയമമൊക്കെ ഉള്ളവരായിരുന്നു. ആര് പത്രോസൊക്കെ മോശമാണോ? മോശമല്ലെന്ന് പറയാൻ കാര്യം പറയാം. 3.5 വർഷം യേശു ക്രിസ്തുവിന്റെ കൂടെ നടന്നിട്ട് കർത്താവ് പോയി കഴിഞ്ഞ് ഇങ്ങനെ ഒരു മയക്കം വന്നപ്പോ തുപ്പട്ടി ഇറക്കി കൊടുത്തു. അന്നാരും പോലും പറഞ്ഞു ഞങ്ങൾ ഇത്തരം കാര്യമൊന്നും എന്ത് ചെയ്തില്ല, ഭക്ഷിക്കത്തില്ല. അപ്പം പഴയ ന്യായപ്രമാണ നിയമത്തിന്റെ അടിപേര് ഇങ്ങനെ കിടക്കുക. അവർക്ക് ഒരു കാര്യം മനസ്സിലായി, യേശുക്രിസ്തുവിന്റെ കൂടെ നടന്നപ്പോ അവർക്ക് മനസ്സിലായി ഈ ശുദ്ധീകരണ നിയമം ഇതൊന്നും ഒരു കാര്യമില്ല, കൈ കഴുകാതെ ഭക്ഷിക്കാവുന്നു. സ്തോത്രം. ശരിയായിട്ട് കർത്താവിന്റെ കൂടെ നടക്കുമ്പോൾ അറിയാം എന്താ ശുദ്ധീകരണം. മത ആചാര്യന്മാർ എഴുതിക്കൂട്ടി വെച്ച ശുദ്ധീകരണ നിയമങ്ങൾ അത് സ്വർഗപ്രവേശനത്തിനുള്ള അതേ പാസ്പോർട്ടായിട്ട് കരുതുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മതാധ്യക്ഷന്മാരുടെ ശുദ്ധീകരണ നിയമമല്ല. ഇന്ന് രാത്രി ആത്മാവിന്റെ കഴുകൽ അതെവിടെ കിട്ടും? യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കും. ഇന്ന് രാത്രി ഒരു മതത്തിനും കഴുകിക്കളയാൻ കഴിയാത്ത പാപത്തിന്റെ കറ ഒരു മതാചാര്യനും ഉണ്ടാക്കുന്ന കുടുംബോ അതുകൊണ്ട് കഴുകിക്കളയാത്ത പാപത്തിന്റെ കറ കഴുകിക്കളയാൻ കഴിയുന്ന ക്രൂശിലെ രക്തം ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. അതാണ് യഥാർത്ഥ ശുദ്ധീകരണം. ഞാൻ പറഞ്ഞു വരുന്നത് ഹൗവ ഈ സംഭാഷണത്തിൽ ഏർപ്പെട്ടു, അതിശയോക്തി ആ വചനത്തോട് കൂട്ടിച്ചേർത്തു. അതിന്നും തുടരുകയാണ്. സംഭവിച്ചെന്തെന്നറിയോ? സംഭവിച്ചത് പറയാം. തേജസിന്റെ വസ്ത്രം അങ്ങ് പോയി. നിങ്ങള് എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറഞ്ഞു ഇതൊരു മതേതര സമൂഹം ആണ് യോഗം കേൾക്കുന്നത്. അതുകൊണ്ട് പറയാം ഈ ദൈവം കൊടുത്ത തേജസിന്റെ വസ്ത്രം പോയപ്പോൾ മനുഷ്യനുണ്ടാക്കിയത് അരയാടയായിരുന്നു. അരയാട ക്ഷമിക്കണേ, ആധുനിക ലോകം ഇന്ന് അരയാട പോലും മുഴുവനില്ലാത്ത സ്ഥിതിയിലേക്ക് പോകുന്ന അപകടകരമായ സ്ഥിതി. പാപം ചെയ്ത മനുഷ്യന്റെ പ്രതിനിധിയാണ് ദൈവം ഉണ്ടാക്കിക്കൊടുത്തത്. എന്താണെന്നറിയോ? ഉടുപ്പ. ഉടുപ്പ ആ ഒക്കെ എന്ന് ആലോചിച്ചാ മതി. പാപം ചെയ്തവൻ ഉണ്ടാക്കിയതരയാണ്, പക്ഷെ ദൈവം ഉണ്ടാക്കിക്കൊടുത്തത് ഉടുപ്പ. അങ്ങനെ തേജസിന്റെ വസ്ത്രം അങ്ങ് പോയി. പിന്നെ അതിനു മുമ്പുള്ള ഘട്ടം എന്താണെന്നറിയോ? തേജോമയനായ ദൈവവും തേജസ് ധരിച്ച മനുഷ്യരും ഏദനിൽ എന്ത് സൗഹൃദമായ കൂട്ടായ്മയാണ്. തേജസ്സും തേജസ്സുമേ അഭിമുഖമായിട്ട് നിൽക്കത്തുള്ളൂ. തേജസ്സിന്റെ മുൻപിൽ നിൽക്കണമെങ്കിൽ തേജസ്സിനെ പറ്റത്തുള്ളൂ. ഇന്നിവിടെ മനോഹരമായ കസാരയൊക്കെ ക്രമീകരിച്ച് നമ്മളിവിടെ ആളുകളെ ക്ഷണിച്ച് ഇത്രയും വെളിച്ചത്തിലേക്ക് കയറിയിരിക്കാം. എത്ര പേരുണ്ട്? ഇതിന് തന്നെ ഒരു സ്തോത്രം പറയണം. ഇത് ഇങ്ങനെ വന്ന് തല ഉയർത്തിപ്പിടിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുക എന്ന് പറയുന്നതിന് തന്നെ ഒരു കൃപയുണ്ട്. ചിലർക്ക് വെളിച്ചം കണ്ടാൽ എന്തോ ഒരു അലോസരമാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലേ? കാരണം പാപികൾ നീതിമാന്റെ സഭയിൽ എന്ത് ചെയ്യത്തില്ല? നിന്ന് നിൽക്കത്തില്ല. നിന്നാലും വളഞ്ഞൊക്കെ നിൽക്കത്തുള്ളൂ. പ്രിയപ്പെട്ട സുഹൃത്തെ, ഇവിടുത്തെ കവലകളിൽ നടക്കുന്ന ഏത് കളികൾക്കും ആളുകള് ആ ചെള്ളയിൽ ഇരുന്ന് കേൾക്കാൻ തയ്യാറാ. പക്ഷെ ഇതുപോലെ മനോഹരമായ കസാരകളിട്ട് നല്ല വെളിച്ചത്തിലേക്ക് ആളുകളെ വിളിച്ചാൽ വരത്തില്ല. കാരണം സുവിശേഷത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ ഞാൻ വന്നതോ നിങ്ങൾ വന്നതോ കരിമ്പൂച്ചകളുടെ അകമ്പടിയോടുകൂടി അല്ല. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, തേജസ് ധരിച്ച ദൂതന്മാരിവിടെയുണ്ട്. മാത്രമല്ല തേജോമയനായ ദൈവത്തിന്റെ സാന്നിധ്യം